എല്ലാവരും സുഖമായിരിക്കുന്നു. നമ്മൾ സ്വരാക്ഷരങ്ങളാണ് പഠിക്കുന്നത് അല്ലേ? എല്ലാവരും കണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വരാക്ഷരങ്ങൾ ട്യൂ ലൈനിൽ എഴുതിയിട്ടിരുന്നത് ഫുള്ളായിട്ട്? അതെല്ലാവരും വായിച്ച് പഠിച്ചോ? ഏ അമ്മ പറഞ്ഞോ എല്ലാവർക്കും? ആ നമുക്ക് ഏതുവരെ എഴുതി പഠിച്ചു നമ്മൾ? അ ആ ഇ ഉ ഊ അതുവരെ എഴുതി പഠിച്ചില്ലേ? ഇനി ബോർഡിൽ നോക്കി എല്ലാവരും ബാക്കിയൂടെ പഠിക്കാം സ്വരാക്ഷരങ്ങളിൽ ബാക്കിയുള്ള അക്ഷരങ്ങളുടെ. ഇത് ഇറ്, എന്താണ് അക്ഷരമാണ്? ആ ഇറ് എന്നുള്ള അക്ഷരമാണ് അല്ലേ? ആ ഇത് എ എ ഐ. ആരും ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ സ്വരാക്ഷരങ്ങൾ ഫുള്ളായിട്ട്? ആ ഇറ് എ ഐ. എല്ലാവരും ഉറക്കെ വായിച്ചേ ബോർഡിൽ നോക്കി. ആ നമ്മൾ ഊ വരെ പഠിച്ചു അല്ലേ? ആ അതിന്റെ ബാക്കിയാണ് ഇറ് ഐ. ഇത്രയും ടൂ ലൈനിൽ എഴുതി പഠിക്കണേ എല്ലാവരും. ടൂ ലൈനിൽ ഡേറ്റ് വെച്ച് ഐ വരെ ഉള്ള അക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ എഴുതുക. സ്വരാക്ഷരങ്ങൾ ഐ വരെയുള്ള ഇത് അക്ഷരങ്ങൾ എഴുതി പഠിക്കുക. ഇനി വാക്കുകൾ ഏതൊക്കെ പഠിച്ചു നമ്മള്? ആ ഈ വെച്ചുള്ള വാക്ക് പഠിച്ചില്ലേ? ഈറ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് പഠിച്ചത്? ആ ഈറ മുള എഴുതി പഠിച്ചു എല്ലാവരും. ആ ഇന്ന് നമുക്ക് ഊ വെച്ചുള്ള വാക്കുകൾ പഠിക്കാം. ഏതാണ് അക്ഷരം? സ്വരാക്ഷരങ്ങളിൽ ഊ വെച്ചുള്ള രണ്ട് വാക്ക് പഠിക്കാം. ഊ ഏതാണ്? ഉമ്മേ ഊ വെച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈറ പഠിച്ചു അല്ലേ? ഈ വെച്ച് ഈറ ഊ വെച്ച് ഉറ ഉമ ഏതൊക്കെയാണ്? ഉറ ഉമ ഉമ ഈ രണ്ട് വാക്ക് ടൂ ലൈനിലെ ആ പിന്നെ ഡേറ്റ് വെച്ച് എഴുതുക. സ്വരാക്ഷരങ്ങൾ ഡേറ്റ് വെച്ച് എഴുതുക. ഒരു ദിവസം തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുന്ന ഓരോ ദിവസം ഓരോ വാക്ക് വെച്ച് ടൂ ലൈനിൽ എഴുതുക. എല്ലാവരും നോക്കിയാൽ ഇനി നമുക്ക് തേന്മാവിൻ്റെ പാട്ട് പഠിക്കാം. ഏ പുസ്തകത്തിൽ ഇതാണ് മാവ്. എല്ലാവരുടെ വീട്ടിലും മാവ് ഉണ്ടോ? എല്ലാവരുടെ വീട്ടിലും ആ തേന്മാവിനെ കുറിച്ചുള്ള ഒരു ഗീതമാണ് പുസ്തകത്തിലത്. ടീച്ചർ പാടിത്തരാം, എല്ലാവരും കേൾക്കണേ. മുറ്റത്തുണ്ടൊരു തേന്മാവ്, മുത്തശ്ശൻ നട്ടൊരു തേന്മാവ്, മുറ്റി വളരുന്ന തേന്മാവ്, മാമ്പഴമുണ്ട് കൊമ്പത്ത്, മാണിക്യമുണ്ട് കൊമ്പത്ത്, നിങ്ങളുടെ എല്ലാം ചുണ്ടത്ത്. എങ്ങനെ വന്നു തേന്തുള്ളി, ചാടിപ്പറിക്കാനും കിട്ടൂല, കയറിപ്പറിക്കാനും പറ്റൂല, കാറ്റൊന്നു കൈവീശി തൊട്ടെന്നാൽ ഞെട്ടറ്റു മാമ്പഴം വീണേനെ. എല്ലാവരും നോക്കിയേ, ആ പുസ്തകത്തിലെ തേന്മാവിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. ആരാണ് തേന്മാവ് നട്ടത്? ആ മുത്തശ്ശനാണല്ലേ. ആ മുറ്റത്തുണ്ടൊരു തേന്മാവ്, മുത്തശ്ശൻ നട്ടൊരു തേന്മാവ്, മുറ്റി വളരുന്ന തേന്മാവ്, മാമ്പഴമുണ്ട് കൊമ്പത്ത്, മാണിക്യമുണ്ട് കൊമ്പത്ത്, നിങ്ങളുടെ എല്ലാം ചുണ്ടത്ത്. എങ്ങനെ വന്നു തേന്തുള്ളി, ചാടിപ്പറിക്കാനും കിട്ടൂല, കയറിപ്പറിക്കാനും പറ്റൂല, കാറ്റൊന്നു കൈവീശി തൊട്ടെന്നാൽ ഞെട്ടറ്റു മാമ്പഴം വീണേനെ. ഓരോ വരിയായിട്ട് അമ്മമാര് കുഞ്ഞുങ്ങൾക്ക് ഗീതം ചൊല്ലിക്കൊടുക്കുക. എല്ലാവരുടെ വീട്ടിലും മാവുണ്ടോ? ആ എല്ലാവരുടെ വീട്ടിലും ഉണ്ടല്ലേ. മാവിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്നത്? ആ മാങ്ങ. എന്താണ് കിട്ടുന്നത്? മാമ്പഴം അല്ലേ. ആ പഴുക്കുമ്പോ എന്ത് പറയും? ആ മാമ്പഴം എന്ന് പറയും അല്ലേ. ആ മാമ്പഴക്കാലം കേട്ടിട്ടുണ്ടോ? ആ എപ്പോഴും മാങ്ങ കിട്ടുമോ നമുക്ക്? മാങ്ങയും ചക്കയൊക്കെ ഇല്ല, അതിനൊരു പ്രത്യേക കാലം ഉണ്ടല്ലേ. ആ മാമ്പഴം പഴുക്കുന്ന കാലത്തിന് മാമ്പഴക്കാലം എന്ന് പറയും. ഏ മാങ്ങ എല്ലാവർക്കും ഇഷ്ടമുണ്ടോ? ആ പച്ച മാങ്ങ കഴിക്കും അല്ലേ എല്ലാവരും. ആ പുളിപ്പുണ്ടല്ലേ പച്ച മാങ്ങയ്ക്ക്, പഴുത്ത മാങ്ങയ്ക്കോ മാമ്പഴത്തിന്? ആ മാമ്പഴത്തിന് നല്ല മധുരമാണ് അല്ലേ. എന്താണ് ടേസ്റ്റ്? ആ മധുരമാണ് മാങ്ങാപ്പഴം അല്ലേ. ആ മാമ്പഴം. എല്ലാവരും വീട്ടിലും മാവുണ്ടോ? എല്ലാവരും കണ്ടിതാ ടെസ്റ്റിൽ കണ്ട പടം കൊടുത്തേക്കിന മാങ്ങതാ എല്ലാം തൂങ്ങി തൂങ്ങി കിടക്കുന്ന കണ്ട വൃക്ഷത്തില്. ഏ ആ നമ്മുടെ ദേശീയ ഫലമാണ് എന്തോന്ന്? മാമ്പഴം അല്ലേ, ദേശീയ പഴമാണ്
കളറാണ്? പച്ചയുണ്ട് അല്ലേ, പച്ച. പഴുക്കുമ്പോ എന്ത് കളറാവും? മഞ്ഞ നിറമാവും. എന്ത് നിറാവും? മഞ്ഞ നിറമാവും. എന്തിനൊക്കെയാണ് മാങ്ങ നമ്മൾ ഉപയോഗിക്കുന്നത്? മാങ്ങാ കറി വെക്കും അല്ലേ. പച്ചയ്ക്ക് എന്ത് ചെയ്യും? മാങ്ങാ കറി വെക്കും. പിന്നെ പുളിശ്ശേരി വെക്കും, മാമ്പഴ പുളിശ്ശേരി. കേട്ടിട്ടുണ്ടോ? എല്ലാരും കഴിച്ചിട്ടുണ്ടോ? മാങ്ങ ഉപയോഗിച്ച്, പഴുത്ത മാങ്ങ ഉപയോഗിച്ച് പുളിശ്ശേരി വെക്കും, മാങ്ങാ കറി വെക്കും അല്ലേ. കന്നി മാങ്ങ എടുത്ത് അച്ചാറിടും. ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതാണ് അല്ലേ. എല്ലാരും മാങ്ങാപ്പഴം കണ്ടിട്ടില്ലേ, കഴിച്ചിട്ടില്ലേ എല്ലാരും? നല്ല ടേസ്റ്റ് അല്ലേ. നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ വൃക്ഷങ്ങളുണ്ട്? ഏതൊക്കെയാണെന്ന് പറഞ്ഞ് എല്ലാരും നമ്മുടെ ചുറ്റുപാടുമുള്ള വൃക്ഷങ്ങൾ പറഞ്ഞ്. മാവുണ്ട്, പ്ലാവുണ്ട്, തെങ്ങുണ്ട് അല്ലേ, പുളിയുണ്ട്, പേരയുണ്ട് അല്ലേ. നമ്മുടെ ചുറ്റുപാടും ധാരാളം വൃക്ഷങ്ങളില്ലേ. ഇതിൽ ചില വൃക്ഷങ്ങൾ ചിത്രം നോക്കിക്ക എല്ലാരും, ടെസ്റ്റിൽ നോക്കിക്ക എല്ലാരും. ഇതെന്താണ്? ഇത് മാവാണ്, നമ്മളിപ്പോ പഠിച്ചതാണ് മാവ്. ഇത് തെങ്ങ്, ഒറ്റത്തടി വൃക്ഷം അല്ലേ. മാവിൽ നിന്ന് എന്ത് കിട്ടും നമുക്ക്? മാങ്ങ കിട്ടും. തെങ്ങിൽ നിന്ന് എന്ത് കിട്ടും? തേങ്ങ കിട്ടും. ഇത് നോക്കിയേ, അരയാൽ. ഇതെന്താണ്? അരയാൽ. ഇതെന്താണ്? ആല്. ആൽ വൃക്ഷമാണ്, അരയാൽ വൃക്ഷം എന്ന് പറയും അല്ലേ. ആല് ക്ഷേത്രങ്ങളിലൊക്കെ എന്തുണ്ട്? ആൽ വൃക്ഷമുണ്ട്. കണ്ടോ, വേരൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കണേണ്ടോ. ക്ഷേത്രങ്ങളിൽ, വലിയ ക്ഷേത്രങ്ങളിൽ പോകുമ്പോ ആൽമരം കാണാം. ഇത് നോക്കിയേ, പന. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ പന മലയാളത്തില്. ഒറ്റത്തടി വൃക്ഷമാണ്, തെങ്ങും പനയും ഒറ്റത്തടി വൃക്ഷമാണ് അല്ലേ. ഇത് തെങ്ങ്, ഇത് പന, ഇത് ആല്, ആൽ വൃക്ഷം, ഇത് മാവ്. നമ്മുടെ ചുറ്റുപാടുമുള്ള വൃക്ഷങ്ങള് നോക്കി പഠിക്കുക. ഈ ചിത്രത്തിലുള്ള വൃക്ഷങ്ങൾ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. മാവ്, തെങ്ങ്, ആല്, പന. ഇത് ചിത്രം നോക്കി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണേ ഏതൊക്കെയാണെന്ന് വൃക്ഷം. എല്ലാവരും പഠിക്കോ? നമസ്തേ.